നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയ, വെറ്റിനറി ഡോക്ടറാണ്. ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് അവയെ കൊന്നൊടുക്കുന്നതാണോ അതോ അവയെ വന്ധ്യകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി, അതായത് അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം വഴി അവയുടെ എണ്ണം നിയന്ത്രിക്കുന്നതാണോ ശരിയായ മാർഗം? ആദ്യത്തെ ഉത്തരമാണ് പലരുടെയും മനസ്സിൽ നിന്ന് എനിക്കറിയാം. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ പ്രകാരവും ശാസ്ത്രീയമായതും ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈൻസ് അഥവാ നിബന്ധനകൾ പ്രകാരവും രണ്ടാമത്തേതാണ് ഉചിതമായ മാർഗം. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. പേവിഷബാധ എന്ന മാരകമായ ജന്തുജന്യ രോഗം, ഇന്നും ചികിത്സ കണ്ടെത്തിയിട്ടില്ലാത്ത ജന്തുജന്യ രോഗം നിയന്ത്രിക്കുന്നതിന് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇന്നും ഇന്ത്യയിൽ ധാരാളം ആൾക്കാർ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരണപ്പെടുന്നു, പേവിഷബാധ ഏൽക്കുന്നു. എന്നാൽ പിന്നെ ഇവയെ കൊന്നൊടുക്കിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഈ കൊന്നൊടുക്കുന്ന പരീക്ഷണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ അവർ ഇന്നത്തെ ചെന്നൈ, അന്നത്തെ മദ്രാസിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു പരീക്ഷണം സൂററ്റിൽ നടത്തുകയുണ്ടായി. അവിടെ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറഞ്ഞു, പക്ഷേ മാലിന്യം കൂടി, എലിശല്യം കൂടി, പ്ലേഗ് പടർന്നു പിടിച്ചു എന്നുള്ളത് ചരിത്രം. നമ്മുടെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പരീക്ഷണവുമായി മുന്നോട്ട് വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു പ്രദേശത്തെ നായ്ക്കളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് വാസ്തവം, പക്ഷേ അവിടെ മാലിന്യമുള്ളത് കൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നായ്ക്കൾ അവിടെ എത്തി. അവ എണ്ണത്തിൽ കുറവായിരുന്നു, അവർക്ക് ധാരാളം ഭക്ഷണം കിട്ടി, തടിച്ചു കൊഴുക്കുകയും ശൗര്യം കൂടിയ നായ്ക്കളായി മാറുകയും ചെയ്തു. അപ്പോൾ കൊന്നെടുക്കുന്നത് ഒരു പരിഹാരമല്ല. എന്നാൽ വന്ധ്യകരണമോ? ഒരു പെയർ ഓഫ് നായ, അതായത് ഒരു ആൺപട്ടിയും ഒരു പെൺപട്ടിയും 3 വർഷം കൊണ്ട് 300 നായ്ക്കളായി മാറുന്നു. എങ്ങനെയെന്നല്ലേ? ഒരു വർഷത്തിൽ 2 പ്രസവം, ഓരോ പ്രസവത്തിലും 13 or 14 കുഞ്ഞുങ്ങൾ, ഇത്തരത്തിൽ ഇവ പെറ്റുപെരുകുന്നു. നമ്മുടെ തെരുവ് നായ്ക്കളെ ശ്രദ്ധിച്ചാൽ അറിയാം എപ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശൗര്യമുണ്ടാകുന്നത്. പെൺപട്ടികളാണെങ്കിൽ അവർ പ്രസവിച്ച് കിടക്കുമ്പോഴാണ്. എൻ്റെ കുട്ടികളെ ആരെങ്കിലും ആക്രമിക്കുമോ എന്നുള്ള ഭയം കാരണമാണ് അവ അക്രമകാരികളാകുന്നത്. ആൺപട്ടികൾ പൊതുവെ ടെറിട്ടോറിയൽ ബിഹേവിയർ ഉള്ളവരാണ്. അതായത് തനിക്ക് ആധിപത്യമുള്ള സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തു നിന്നൊരു ആൺപട്ടി വരുന്നത് ഒട്ടും സഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രജനന സമയത്ത് വലിയ ബഹളവും കടിപിടിയും ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് വന്ധ്യകരണം. വന്ധ്യകരണ ശസ്ത്രക്രിയയോടൊപ്പം തന്നെ ഇവയ്ക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നു, പരാദങ്ങൾക്കെതിരെയുള്ള മരുന്നുകളും നൽകുന്നു. എന്നിട്ട് ഇവയെ എവിടെ നിന്ന് പിടിച്ചോ അവിടെ തന്നെ കൊണ്ടുപോയി വിടുകയാണ് പതിവ്. അതിനും പ്രാധാന്യമുണ്ട്. ആ പ്രദേശത്ത് കൂടുതൽ ശാന്തരായ ഈ നായ്ക്കൾ സോഷ്യൽ ആനിമലായി മാറുന്നു. ആ പ്രദേശത്തെ ആളുകളെ ഈ നായ്ക്കൾക്ക് പരിചയമുണ്ട്, ആളുകൾക്ക് നായ്ക്കളെയും പരിചയമുണ്ട്. എത്ര സുന്ദരമായ അവസ്ഥ അല്ലേ? അപ്പോൾ ചോദിക്കും, ഇത്തരത്തിലുള്ള മാതൃകകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടുമുണ്ട്. ഇന്ത്യയുടെ പിങ്ക് സിറ്റി ആയിട്ടുള്ള ജയ്പൂരിൽ 10 ആണ്ടുകളായിട്ട് ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ധ്യകരണ ശസ്ത്രക്രിയ ചെയ്തു വരുന്നു. അവിടെ ഒറ്റ നായയെപ്പോലും കൊന്നെടുക്കാതെ അവരത് വളരെ വിജയകരമായി ചെയ്യുകയും ചെയ്തു. ഇതുപോലെ മറ്റൊരു മാതൃകയാണ് സിക്കിം. അവിടെയും ഇതുപോലെ വിജയകരമായി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഇനി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെയും ഇതുപോലെ പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം ബ്രീഡിങ്ങിനല്ലെങ്കിൽ വന്ധ്യകരണ ശസ്ത്രക്രിയയും ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? തെരുവിൽ കാണുന്ന 50% നായ്ക്കളും ആരുടെയോ അരുമ മൃഗമായിരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ ഓടിപ്പോയതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ചതാവാം, അങ്ങനെയാണ് ഇവ തെരുവിലെത്തുന്നത്. അപ്പോൾ കൃത്യമായ വന്ധ്യകരണ ശസ്ത്രക്രിയ വഴി, മാലിന്യ നിർമാർജനം വഴി, പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് വഴി നമ്മുടെ നാടും തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ നിന്ന് മുക്തരാവും. പക്ഷേ ഇത് ഇന്ന് സ്വപ്നം കണ്ട് നാളെ നടപ്പിലാവില്ല. നമ്മൾ വെറ്റിനറി ഡോക്ടർമാരും പൊതുജനങ്ങളും ഒരുപോലെ ഒന്നിച്ച് കൈകോർത്ത് ഈ പ്രയത്നത്തിൽ നിന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രയത്നം നമുക്ക് തുടരാം. നന്ദി, നമസ്കാരം.